നമസ്കാരം പാൻമസാല കടത്തിയവന്റെ പുതിയൊരു അവതാരത്തെക്കുറിച്ച് ഒരു കഥ പറയാം പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നവരുടെയാണ് വരനെ തേടി വിവാഹപന്തലിലേക്ക് വിളിയെത്തുന്നത് നിമിഷം പോലും കളയാതെ വരൻ ഇറങ്ങി തന്റെ ആംബുലൻസുമായി രണ്ട് ജീവനുകൾ രക്ഷിക്കാൻ ആംബുലൻസ് ഡ്രൈവറായ കെതേരയിലെ പി മുസദീഖ് ആണ് വിവാഹ ചടങ്ങിന് ഇടവേള നൽകി വയോധികരായ ദമ്പതികളെ അടിയന്തരമായി ആശുപത്രിയിലെത്തിക്കാൻ പോയത് മട്ടന്നൂർ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് വരനെ തേടി വിവാഹപന്തലിലേക്ക് വിളിയെത്തുന്നത് നിമിഷം പോലും കളയാതെ വരൻ ഇറങ്ങി തന്റെ ആംബുലൻസുമായി രണ്ട് ജീവനുകൾ രക്ഷിക്കാനായി ആംബുലൻസ് ഡ്രൈവറായ കൈതേരയിലെ പി മുസദീഖ് ആണ് വിവാഹ ചടങ്ങിനിടെ ഇടവേള നൽകി വയോധികരായ ദമ്പതികളെ അടിയന്തരമായി ആശുപത്രിയിലെത്തിക്കാൻ പോയത് കെതേരിയിലെ നിർധനനും കിടപ്പ് രോഗികളുമായ വയോധിക ദമ്പതികളെ ആശുപത്രിയിലെത്തിക്കാൻ ആംബുലൻസ് സേവനം തേടിയായിരുന്നു വിളി ആ സമയത്ത് മറ്റൊരു ഡ്രൈവറെ തേടാൻ കഴിയാത്തതിനാൽ മുസദീഖ് നവവരന്റെ വേഷത്തിൽ ആംബുലൻസിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി എളയാവൂർ സി എച്ച് സെന്ററിന്റെ സഹായത്തോടെ ഇരുവരെയും ആശുപത്രിയിലെത്തിച്ചു വിവാഹ ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്താനായതിൽ സന്തോഷമുണ്ടെന്നും മുസദീഖ് പറഞ്ഞു ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് ഈ ചലനങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു ചിത്രമായിരിക്കും എത്തിയത് എന്നാൽ എല്ലാവരും മുസദീഖിനെ ആശംസകൾ കൊണ്ട് മൂടിയപ്പോഴാണ് നിമിഷ നേരത്തിനുള്ളിൽ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു കഥ പ്രചരിപ്പിച്ചത് മാസങ്ങൾക്ക് മുൻപ് ആംബുലൻസിൽ ഹാൻസും പാൻപരാക്കും മറ്റു അനധികൃതമായി കൊണ്ടുപോയത് പോലീസ് പിടിച്ചെടുത്തത് വലിയ വാർത്തയായിരുന്നു ആ കേസിലെ പ്രതിയാണ് ഈ നവവരൻ മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഇയാളെ വെളുപ്പിക്കാനായി മനഃപൂർവ്വം ഇത്തരം ഒരു വാർത്ത സൃഷ്ടിക്കുകയായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയയുടെ പക്ഷം മുസ്ലിം ലീഗ് നേതാവായ തങ്ങളുടെ പേരിലുള്ള ആംബുലൻസിലായിരുന്നു നിരോധിച്ച വസ്തുക്കൾ കടത്തിയത് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ കല്യാണത്തിന് മറ്റു ഡ്രൈവർമാർ പങ്കെടുക്കില്ലേ എന്നാണ് ഇവരുടെ ചോദ്യം കല്യാണ ചെക്കൻ മാത്രമാണോ അവിടെ ആംബുലൻസ് ഓടിക്കാൻ ഉണ്ടായിരുന്നതെന്നാണ് ഇവരുടെ ചോദ്യം പഴയ കേസ് കുത്തിപ്പൊക്കിയത് ഇപ്പോൾ എന്തായാലും നവവരന് ക്ഷീണമായിരിക്കുകയാണ് മട്ടന്നൂർ മൂന്നൂരിലെ ഷിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിലുള്ള ആംബുലൻസിൽ നിന്ന് 90 പാക്കറ്റ് പാൻമസാലയുമായി ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദമുണ്ടായിരുന്നു പാൻമസാല കടത്തിയതിന് ഡ്രൈവർ കണ്ണൂർ മട്ടന്നൂർ സ്വദേശി പി പി മുസദീഖിനെയാണ് കുമ്പള എസ് ഐ സന്തോഷ് കുമാറും സംഘവും അന്ന് അറസ്റ്റ് ചെയ്തത് അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ നവവരനായിട്ട് നല്ല വേഷം അണിഞ്ഞു വന്നിരിക്കുന്നത് ആംബുലൻസ് തടഞ്ഞ് പാൻബ്രാക്ക് പിടികൂടിയപ്പോൾ കണ്ണൂരിലെ ഒരു മാനസികാസ്വസ്ഥ്യമുള്ള രോഗിയും ബന്ധുവും ഉണ്ടായിരുന്നു ഡ്രൈവറുടെ സീറ്റിന് സമീപം തന്നെയാണ് പാക്ക് ചെയ്ത കവർ ഉണ്ടായിരുന്നത് പോലീസിന് മുൻകൂട്ടിയുള്ള വിവരം ലഭിച്ചിരുന്നുവെന്നാണ് സൂചന ഉണ്ടായിരുന്നത് വലിയ പോലീസ് സംഘത്തെ കണ്ടതോടെ ഡ്രൈവർ പരുങ്ങിയിരുന്നു ആംബുലൻസ് അസോസിയേഷൻ സെക്രട്ടറി ഹാരിസിന് നൽകാൻ മാംഗ്ലൂരുവിലെ ഒരാൾ കൊടുത്തുവിട്ട മരുന്നാണെന്നാണ് ഡ്രൈവർ പറഞ്ഞത് പോലീസ് പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയതോടെ പാൻമസാലയാണെന്ന് വ്യക്തമാവുകയായിരുന്നു ഇതോടെ ഡ്രൈവർ പോലീസിന് മുന്നിൽ വെച്ച് തന്നെ ഹാരിസിനെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും ആംബുലൻസ് ഡ്രൈവർക്ക് പാൻമസാലയാണ് പാക്കറ്റിലുള്ളതെന്നതിൽ കൃത്യമായ അറിവുണ്ടെന്ന് പറഞ്ഞ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അന്ന് ഇതിനിടെ ഷിഹാബ് തങ്ങളുടെ ആംബുലൻസിൽ നിന്നും പാൻമസാല പിടികൂടിയതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു സി പി എം ലീഗ് സൈബർ പോരാളികൾ വിഷയം ഏറ്റെടുത്തതോടെ വിഷയത്തിന് രാഷ്ട്രീയ നിറം കൈവരുകയായിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ ഇതേ ചൊല്ലി പോർവിളികൾ നടക്കുകയുമാണ് ചെയ്തത് തങ്ങളുടെ പേരിലുള്ള ആംബുലൻസ് ഡ്രൈവറെ കൊടുക്കാൻ ആംബുലൻസ് അസോസിയേഷൻ സെക്രട്ടറി കൂടിയായ സി പി എം പ്രവർത്തകൻ ഹാരിസ് മുണ്ടേരി മനഃപൂർവ്വം പാൻമസാല കൊടുത്തുവിട്ട് പോലീസിന് വിവരം നൽകി പിടിപ്പിക്കുകയായിരുന്നെന്ന് ലീഗ് കേന്ദ്രങ്ങൾ അന്ന് ആരോപിച്ചിരുന്നു അദ്ദേഹം തന്നെയാണ് ഇന്ന് നവവരന്റെ വേഷം കെട്ടി നല്ലവനായി ചമഞ്ഞത് എന്തൊക്കെയാ കാണണം അല്ലേ വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്